തിയേറ്ററിൽ വന്നത്. അപ്പൊ അത് ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള ഒരു പടമാണ്. ഞാൻ 2 വരാനുണ്ട്, പിന്നെ ദൂരദർശനത്തിൽ ഇറങ്ങിയിട്ടില്ല. അതിനെ കുറിച്ചൊക്കെ ചോദിച്ചായിരുന്നു പുള്ളിയോട്. ഇല്ല, അങ്ങനെ എനിക്ക് ചുമ്മാ ലൂസ് ടോക്ക് ചെയ്യാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് പെട്ടെന്ന് ഞാൻ ഈ ഫിലിമിലോട്ട് ലൂപ്പിൽ തന്നെ ആയത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മമ്മൂട്ടി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ. ഈ വർഷം തന്നെ ഉണ്ടാവുക പടം റിലീസാ? അത് അറിയില്ല. അതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ അവരെല്ലാവരും ആണല്ലോ. അപ്പോൾ ഞാനതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയ ഭാഗമാണ്. മെയിനായിട്ട് മലയാളം പടം തന്നെയാണ്. അത് തമിഴ് എങ്ങനെയാണ് പടം? നിങ്ങൾക്ക് എന്താണെങ്കിലും ഊഹിക്കാം. അച്ഛന്റെ ടിപ്സ് വല്ലതും ഉണ്ടോ പടത്തിന് വേണ്ടിട്ട് ഇറങ്ങിയപ്പോ? ഇല്ല, ഞാൻ സിനിമ തുടങ്ങിയപ്പോഴേ ഒന്നുമില്ല. പിന്നെ മമ്മൂക്ക് എന്താ പറഞ്ഞു? മമ്മൂട്ടി സാർ ഭയങ്കര ബാക്കി എല്ലാവരുടെയും എനിക്ക് പബ്ലിക്കിന്റെ ഒരു കാഴ്ചപ്പാടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉള്ള പോലത്തെ ആളെയല്ല. വളരെ ഫ്രീ ആയിട്ടും ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലും വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ലെജൻഡറി മനുഷ്യനാണ്. എനിക്കങ്ങനെ എനിക്ക് മനസ്സിലായി. ഒരു 10-12 ദിവസം ഇപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അത്ര ആയിട്ടും ഉള്ളു. അതുകൊണ്ട് എനിക്കങ്ങനെ മനസ്സിലായി. താങ്ക് യു. താങ്ക് യു ടോ. നൗ ഐ ലീവ്.